ഫ്രണ്ട്സ്, ചൂടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം മുകളിലേക്ക് നോക്കിയാൽ നല്ല കാർമേഘമുണ്ട്. അപ്പം മഴ പെയ്യും എന്തായാലും. ഓക്കെ, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ചൂട് നിന്നു, ഇനി അങ്ങോട്ട് മഹാപ്രളയമാണെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അതിന് രണ്ട് കാരണങ്ങളാണ്. ചൂടുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നത് എല്ലിനോയാണ്, എന്നാൽ ഇനി വരാൻ പോണത് ലാനിനോയാണ്. ഈ രണ്ട് പ്രതിഭാസങ്ങളും എന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇതിനകത്ത് പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ട്രേഡ് വിൻഡാണ്. അപ്പോൾ കാറ്റാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് മുഴുവനും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഉള്ള സമുദ്രം, പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗങ്ങൾ നല്ല ചൂടായിരിക്കും. കാരണം സൂര്യൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടായിരിക്കും. അപ്പം ശക്തമായിട്ട് കാറ്റ്, അത് ഏഷ്യൻ ഭാഗത്തേക്കാണ് ആ കാറ്റ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് ചൂടുള്ള വെള്ളം ഏഷ്യൻ ഭാഗത്തേക്കുള്ള സമുദ്രത്തിലേക്ക് വരികയും അവിടെ നിന്ന് നീരാവിയായിട്ട് പൊങ്ങുകയും പിന്നെ ശക്തമായ മഴയായിട്ട് പെയ്യുകയും ചെയ്യാണ്. നമുക്കെല്ലാം ജൂണിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ, എല്ലിനോ വന്ന സമയത്ത് ഈ കാറ്റ് കുറവായിരുന്നു. കാറ്റ് കുറവാകുമ്പോൾ എന്താണ്, ഈ ചൂടുള്ള വെള്ളം നമ്മുടെ ഭാഗത്തേക്ക് വന്നില്ല. അപ്പോൾ ഈ വെള്ളം ഇവിടെ എത്തിയാലാണ് ഇത് ചൂടായിട്ട് മുകളിലേക്ക് പൊങ്ങുകയും ശക്തമായ മഴ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് വരാഞ്ഞത് കൊണ്ട് തന്നെ ഇത് നീരാവിയായിട്ട് വെള്ളം പൊങ്ങാൻ ഇല്ലാതെ സമുദ്രം തണുത്ത് കിടക്കുമായതുകൊണ്ട് തന്നെ മഴയുടെ അളവ് വളരെ കുറഞ്ഞു, ചൂട് കൂടി. അതായിരുന്നു ഇത്രയും നാൾ നല്ല ചൂടുണ്ടായിരുന്നത്. ഇപ്പം ഇനി വരാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഈ കാറ്റ് ശക്തമാവുകയാണ്. കുറച്ചുകൂടെ ശക്തമാവുകയാണ്. അപ്പോൾ കാറ്റ് ശക്തമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ ചൂടുള്ള വെള്ളം, ഈ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള സമുദ്രത്തിലുള്ള ചൂടുള്ള വെള്ളം കൂടുതൽ ശക്തമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ കൂടുതൽ വെള്ളം വരുമ്പോൾ കൂടുതൽ നീരാവി, കൂടുതൽ നീരാവി വന്നാൽ കൂടുതൽ മഴ. അപ്പോൾ അതാണ് ഇനി സംഭവിക്കാൻ പോണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലിനോ എന്ന ചൂട് കൂടുന്ന പ്രതിഭാസം തീരുകയാണ്. പിന്നെ ഇനി ശക്തമായിട്ട് തുടങ്ങാൻ പോണത് ലാൻലിന എന്ന മഴ കൂടുതൽ പെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണ്. അത് തന്നെ ശക്തമായിട്ട് കുറേ ദിവസങ്ങളിൽ കിട്ടും. അപ്പോൾ ഇത് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഞാൻ മഴയത്ത് നടന്നു പോവുകയായിരുന്നു. ഫുൾ നനഞ്ഞ് കുടയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈ മഴയും പ്രതീക്ഷിക്കാം. ഇടിമിന്നലിന് സാധ്യതയുള്ള മഴയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മഴ കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കാനൊന്നും ആരും സമ്മതിക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും ബൈ.